ഹായ് ഗായ്സ്, മാർഷൽ ആർട്സ് ഫിറ്റ്നസ് സെൻ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് സ്ട്രെച്ചിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ മറ്റേ ഫ്രീ ജമ്പിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വേർഷൻസ്, അതായത് നമുക്ക് പുഷപ്സ് അതുപോലെ മറ്റു സ്ട്രെച്ചിങ് കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ആ വീഡിയോ കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് റോപ്പാണ്, വള്ളിച്ചാട്ടം. നമ്മളിത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നീളം വെക്കാനൊക്കെ ഉപയോഗിക്കുക, നീളം വെക്കും. ഈ സ്കിപ്പിംഗ് റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നീളം വെക്കും എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് വള്ളിച്ചാട്ടം ചാടി നോക്കാം, എങ്ങനെ ചാടാൻ നോക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് നിൽക്കാതെ ചാടണം. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓക്കെ, നെക്സ്റ്റ് ഷോൾഡർ. അടുത്തതായി ചെയ്യാൻ പോണ വർക്കൗട്ടാണ് പുഷപ്പ്. അപ്പോൾ ഈ പുഷപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ആവണം, അതേപോലെ തന്നെ സ്ട്രെച്ചിങ് എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോ ഉള്ള പോലെ തന്നെ നിങ്ങൾ മുന്നേ നമ്മൾ ഇതൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ സ്ട്രെച്ചിങ് എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെച്ചിങ്ങൊക്കെ മാക്സിമം ചെയ്തതിന് ശേഷമാണ് പുഷപ്പ് ചെയ്യേണ്ടത്. പുഷപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല, ശരീരത്തിന് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന എക്സസൈസാണ് പുഷപ്പ്. ഏറ്റവും നല്ല, എല്ലാ ഭാഗങ്ങളിലേക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പുഷപ്പ്. അപ്പോൾ ഈ പുഷപ്പ് തന്നെ പല രീതിയിലുള്ള പുഷപ്പുകളുണ്ട്, പല മാർഷൽ ആർട്സിൽ പല രീതിയിലാണ് പുഷപ്പ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഏത് പുഷപ്പ് ചെയ്താലും നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് നല്ലോണം ഇരിക്കും. തെറ്റായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡി എഫക്റ്റുകളും നമുക്കുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പുഷപ്പ് ചെയ്യാൻ പല ഓപ്പൺ പുഷപ്പ്, നെക്കിൾ പുഷപ്പ്, നെക്കിൾ ക്ലോസ്, മാപ്പ്, അങ്ങനെ ഒരുപാട് തരം പുഷപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പുഷപ്പിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, കടന്നു നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പുഷപ്പാണ് ഓപ്പൺ പുഷപ്പ്. ഓപ്പൺ പുഷപ്പ് ചെയ്യാന്നാൽ ഓപ്പൺ ഹാൻഡ്സ്. നമ്മൾ ആദ്യം ഒരു ഹാൻഡ്സ് വെക്കുക. ഹാൻഡ്സ് വെച്ചതിന് ശേഷം നമ്മളെ കൈ ഹലോ, ഇത് നമ്മളെ ചെസ്റ്റിൻ്റെ അളവാണ്. നമ്മളെ ചെസ്റ്റ് എത്ര ഉണ്ടോ അത് അത്രയും അളവാണെന്നുണ്ടോ ആ സ്ഥലത്ത് കറക്റ്റ് എടുത്ത് പുഷപ്പ് വെക്കുക. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് വെക്കുക, അതേപോലെ സ്ട്രൈറ്റ് റൈറ്റ് വെക്കുക. ഓക്കെ, ഇനി കറക്റ്റായിട്ട് ഹാൻഡ്സ് കറക്റ്റ് ആണോ നോക്കുക, രണ്ട് ഷോൾഡറിൻ്റെ ലെവൽ കറക്റ്റ് ആണോ നോക്കുക, ഹെഡ് അപ്പ് ചെയ്യുക. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നമ്മൾ ഓരോ പുഷപ്പ് എടുത്തതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക. ഓക്കെ, 1, 2, 3. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണ പുഷപ്പാണ് നെക്കിൾ പുഷപ്പ്. ഈ നെക്കിൾ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ്സ് ചുരുട്ടി പിടിക്കണം. അപ്പോൾ ഇതെങ്ങനെ ചുരുട്ടി പിടിക്കുക, നമ്മൾ സാധാരണ ഒരാൾ പിടിക്കുകയാണെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക ചെയ്യുക. അപ്പം അങ്ങനെയല്ല ചുരുട്ടി പിടിക്കുന്നത്, നമ്മൾ ചെറുവിരൽ ആദ്യം നന്നായിട്ടൊന്ന് മടക്കുക, നെക്സ്റ്റ് അടുത്ത വിരൽ, അടുത്ത വിരൽ, അടുത്ത വിരൽ. ഓക്കെ, ഇതും അതേപോലെ തന്നെ നമ്മൾ ഈ ചെറുവിരൽ ടൈറ്റ് ആയതിന് ശേഷമാണ്, ഓക്കെ, ലൈക്ക് ദാറ്റ് കണ്ടോ. ഓക്കെ, ചെറുവിരൽ ഫസ്റ്റ് ചെറുവിരലാണ് ഫസ്റ്റ് മടക്കേണ്ടത്. ഓക്കെ, സെയിം തന്നെയാണ്, നമ്മൾ ജസ്റ്റ് നമ്മളെ കൈയോടെ വെച്ചു, നമ്മളെ ചെസ്റ്റിൻ്റെ അളവെടുത്തു, കറക്റ്റോടെ വെച്ചു, നമ്മൾ ലെഫ്റ്റ് ലെഗ് ഇറക്കി, റൈറ്റ് ലെഗ് ഇറക്കി, ഹെഡ് വന്ദിച്ചു. ഓക്കെ, റെഡി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീത്ത് എടുക്കുക. അവ ഓക്കെ, അടുത്ത പുഷപ്പാണ് ഓപ്പൺ മാപ്പ്, അതായത് നമ്മൾ രണ്ട് ചെസ്റ്റിൻ്റെ അളവ്. ഓക്കെ, ഡിസ്റ്റൻസിൽ വെക്കുക. ഓക്കെ, റെഡി, ചെസ്റ്റ് നോക്കുക. 1, 2, 3, 4, 5. നെക്സ്റ്റ് അതേ സാധനം തന്നെ, സെയിം സാധനം, നെക്കിൾ മാപ്പ്. അതായത് നമുക്ക് ഏത് പുഷപ്പ് നമുക്ക് ചെയ്യാം, അതിൽ നെക്കിളും ചെയ്യാം ഓപ്പണും ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ മടക്കി വെച്ച് അളവെടുത്തു. ഓക്കെ, 1, 2, 3, 4, 5. കൈ വേദന ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അടിയിൽ എന്തെങ്കിലും വിരിച്ചണം, അല്ലെങ്കിൽ നല്ല ഒരു സ്ഥലത്ത് പുഷപ്പ് ചെയ്യുന്നവർക്ക് ഏറ്റവും നന്നാവും, അല്ലെങ്കിൽ കൈയിനൊക്കെ നല്ല പെയിൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ക്രോസ് എന്നാണ് പറയാം. ഓക്കെ, കൈ അടുപ്പിച്ചിട്ട് ഡയമണ്ട് പുഷപ്പ് എന്നൊക്കെ പറയും, ഡയമണ്ട് പോലെ ആയിരിക്കും. 1, 2, 3, 4, 5. നെക്സ്റ്റ് അതേ സാധനം തന്നെ നെക്കിൾ ക്രോസ് എന്ന് പറയും. നെക്കിൾ ക്രോസ് ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ് 1, 2, 3, 4. പുഷപ്പുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈ നന്നായിട്ട് റൊട്ടേഷൻ ചെയ്യുക, അതേപോലെ അതിൻ്റെ റിവേഴ്സും നന്നായിട്ട് റൊട്ടേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പുഷപ്പ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രീത്ത് എടുക്കുക, ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പുഷപ്പുകളുണ്ട് നമ്മൾ ഈ മാർഷ്യൽ ആർട്സ് ലോകത്ത്, ഒരുപാട് അനേകം പുഷപ്പുകളുണ്ട്. നമുക്ക് അതൊക്കെ പാടെ നമ്മൾ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഒരുപാട് റിസ്ക്കാണ്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോ വീഡിയോയിൽ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഓരോ പുഷപ്പിനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വീട്ടിൽ നിന്ന് നല്ല പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ കയ്യിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലത്തു നിന്ന് പുഷപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെറസിൻ്റെ മുകളിൽ നിന്നൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അടിയിൽ വെച്ചിട്ട് അതിന്മേൽ പുഷപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ എല്ലാവരും കൂടുതലായിട്ട് വീട്ടിൽ നിന്നും ഒരുപാട് കുറച്ച് ടൈം, നമ്മുടെ ലൈഫിലെ കുറച്ച് ടൈം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നീക്കി വെക്കുക. അതുപോലെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ.